ഹലോ, അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് മെയിൻ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. എപ്പോൾ തുറന്നു നോക്കിയാലും സീറോ സ്ലോട്ട്സ് അവൈലബിൾ, അതായിരിക്കും കാണിക്കുക. പക്ഷെ നമുക്ക് എപ്പോഴും ഈ ഫോൺ വെച്ചിട്ട് എപ്പോൾ സ്ലോട്ട് അവൈലബിൾ ആവും നോക്കിയിട്ട് ഇരിക്കാനും പറ്റില്ല. അപ്പോൾ സ്ലോട്ട്സ് എപ്പോൾ അവൈലബിൾ ആവും, എത്ര സ്ലോട്ട്സ് അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സ്ലോട്ട്സ് അവൈലബിൾ എന്ന് കാണിക്കുന്ന രീതിക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ള രീതിക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എനിക്ക് കിട്ടിയപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും. ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരിട്ട് നമുക്കത് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വാക്സിൻ സ്ലോട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പേടിഎം ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ പോകണത് കേട്ടോ. അപ്പോൾ പേടിഎം ഫോണിൽ ഇല്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോള് ചെയ്ത് വരുന്തോറും നമുക്ക് താഴെയായിട്ട് ഈ മിനി ആപ്പ് സ്റ്റോർ, ഇതേ കണ്ടില്ലേ, മിനി ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നൊരു സെക്ഷൻ കാണും. അതിൽ വാക്സിൻ ഫൈൻഡർ എന്ന് പറയുന്നൊരു ചെറിയ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവും. ഇപ്പോൾ നമുക്ക് ഈ ഒരു മിനി ആപ്പ് സ്റ്റോർ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മേലിലുള്ള സെർച്ച് ബാറിൽ വാക്സിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ആ വാക്സിൻ ഫൈൻഡർ ഇതേ താഴെ തന്നെ വന്ന് കിടക്കും. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം തോന്നണം. അപ്പോൾ ഈ സെയിം പേജ് തന്നെയാണ് ഓപ്പൺ ആവുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് ആ സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏജ് ഗ്രൂപ്പും ഡോസും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് താഴെയായിട്ട് ചെക്ക് അവൈലബിലിറ്റി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ അവൈലബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഏജ് ഗ്രൂപ്പിലും ഡോസിലും ഈ പ്ലേസിലായിട്ട് വാക്സിൻ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ നമ്മൾ ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് സ്ലോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ ദേ ഇതുപോലെ കാണിക്കും, ഇല്ലെങ്കിൽ നോ സ്ലോട്ട്സ് അവൈലബിൾ എന്ന് തന്നെ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഇവിടെ ദേ മൂന്ന് സ്ലോട്ട് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്, മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് ഈ പിൻ നമ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. കാരണം ഇത് നമ്മൾ കണ്ടിന്യൂ അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോവിൻ രജിസ്ട്രേഷൻ സൈറ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് പോവുക, കണ്ടില്ലേ, ആപ്ലിക്കേഷൻ സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറും ഒ ടി പി ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പിൻ വഴി നമുക്ക് പെട്ടെന്ന് ഈ സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു സ്ലോട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പിൻ നമ്പർ ഓർത്ത് വെക്കണം. കാരണം ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ ആ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റൊക്കെ അടിച്ചു വരുമ്പോഴേക്കും ഇത് ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ ആദ്യം നമ്മൾ ചെക്ക് അവൈലബിലിറ്റി നോക്കി, പിന്നെ താഴെയായിട്ട് ദേ നോട്ടിഫൈ മീ വെൻ സ്ലോട്ട്സ് ആർ അവൈലബിൾ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഡോസും നമ്മുടെ വാക്സിൻ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴൊക്കെ വാക്സിൻ സ്ലോട്ട് അവൈലബിൾ ആയാലും നമ്മുടെ ഫോണിൽ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് വരും. അപ്പോൾ ഞാനതുപോലെ ഈ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചപ്പോൾ കിട്ടിയൊരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് സെൻറ്റർ, എത്ര സ്ലോട്ട്സ് ഉണ്ട്, ഏത് വാക്സിൻ ആണ്, എത്ര ഏജ് ഗ്രൂപ്പിനുള്ളതാണ്, എന്ന് മുതലാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കോവിൻ ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫോൺ നമ്പറും ഒ ടി പി ഒക്കെ അടിച്ചു കൊടുത്തിട്ട് അതിൽ കണ്ട പിൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ വ്യൂ സെറ്റ് അലേർട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ അലേർട്ട്സും നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ പ്ലേസും ഏജും ഡോസും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ആ നോട്ടിഫൈ മീ വൻ സ്ലോട്ട്സ് ആർ അവൈലബിൾ ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം, ഏജ് ഗ്രൂപ്പ്, പിന്നെ ഡോസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 എണ്ണം വരെ മാക്സിമം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മേളിലാ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് സെർച്ച് ബൈ പിൻകോഡിൽ നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുത്താൽ അവിടെ സെൻറ്റേഴ്സിൽ സ്ലോട്ട്സ് ഓപ്പൺ ആണെങ്കിൽ അത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ അലേർട്ട് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെപ്പോഴും ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ഓൾറെഡി നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് ആ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ ആ മെസ്സേജ് എടുത്തിട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാവും.
അപ്പം നമുക്ക് എപ്പോഴെപ്പോഴും ഈ ഫോൺ നമ്പറോ OTP ഒക്കെ അടിച്ച് ഇങ്ങനെ കയറി നോക്കുന്നതിൻ്റെ ഒരു മടുപ്പുണ്ടാവില്ല. അപ്പം ഇതിനകത്ത് നമുക്ക് സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതല്ലേ, ഇപ്പം ഇത് ഇന്നലെ മിന്നാന്നൊക്കെ എനിക്ക് വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള സെൻറ്റേഴ്സൊക്കെ ഇതുപോലെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉടനടി കയറി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് സ്ലോട്ട് പോയി പെട്ടെന്ന് ബുക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് പോയി വാക്സിനേഷൻ എടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ.